Hi friends, assalamu alaikum. Welcome back to my channel. In the Jani Vade Vane Chulade, grilled chicken recipe maitane, other Jani Vade in the Tayaraki Chulade, grill and the Mila the Tena Yangal Vitilula, Sadar Noru Kambi Vesitan, and in the Vade Tayaraki Chulade, Adini Vendi, Jani Vade, Uru, Muruven Koyan at the Chulade, other than Allah the Pole on the clean chay the cut chay the Vetchadana, Janir Patu Pisai, cut chay the Vetchitunde. ഇനി അതിനെ നമുക്ക് മസാല തേക്കുന്നതിനു മുൻപായി അതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ കീറി വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല മസാലയൊക്കെ നല്ലതുപോലെ അതിന്റെ അകത്തേക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഞാൻ ഇതിനൊക്കെ വരയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് വേണ്ട ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കാം ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനീഗർ ഇട്ട് കൊടുത്താലും മതി ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ഇട്ട് തേച്ച് ഒരു 15 മിനിറ്റ് വെക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു 10-20 പച്ചമുളകൊന്ന് മിക്സിയുടെ ഒരു ചെറിയ ജാറിൽ ഇട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം അത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി വെക്കാം ഇനി അതിലേക്കുള്ള മസാല തയ്യാറാക്കാം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ റെഡ് കാശ്മീരി ചില്ലി രണ്ട് സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം 2 കിലോത്തിന്റെ വെയിറ്റ് 2 കിലോത്തിൽ കൂടുതലുള്ള ചിക്കൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം നിങ്ങൾക്ക് ചിക്കൻ 1 കിലോ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും അളവ് നേർ പകുതി എടുത്താൽ മതി ഞാൻ ഇപ്പോൾ എല്ലാം കൂടുതലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കന്റെ അളവ് കൂടുതലാകുന്നതിനെ കണക്കായിട്ട് നിങ്ങളുടെ മസാല ആഡ് ചെയ്ത് കൊടുത്താൽ മതി ചിക്കൻ വെയിറ്റ് കുറവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മസാല കുറച്ച് കൊടുക്കാം ഇത്രയും ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞങ്ങളുടെ മസാലയൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി നേരത്തെ തന്നെ ഞാൻ പേസ്റ്റ് ആക്കി വെച്ച പച്ചമുളകായിരുന്നു അത് അതൊന്ന് ഇട്ട് കൊടുക്കാം 20 പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പച്ചമസാലയാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യുക പിന്നെ ഇതിലേക്ക് ഞാൻ ഇവിടെ ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതും 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ അളവിൽ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റും 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അളവ് കുറക്കാവുന്നതാണ് അത്രയും ചിക്കനൊക്കെ ഇത്ര പച്ചമുളക് ആവശ്യമാകും അതുകൊണ്ട് ഞാൻ ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലുള്ള ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂണിന്റെ അത്ര വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തത് അത്ര മെൽട്ട് ആകാത്ത വെളിച്ചെണ്ണയായിരുന്നു ഇനി ഇതിലേക്ക് 1 ലെമൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം 1 ലെമന്റെ ഫുൾ ജ്യൂസ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഞങ്ങൾ 1 ലെമൺ മുഴുവനായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി 1 ലെമൺ കൂടി ഇതിനാവശ്യമുണ്ട് ഇത്രയും ഇട്ട് കൊടുക്കാം ഇതും ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതുപോലെ മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ നേരത്തെ തന്നെ ലൈൻ ഇട്ട് കൊടുത്ത ചിക്കനൊക്കെ എടുത്ത് ഇതുപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ ഉള്ളുഭാഗത്തൊക്കെ എത്തുന്നത് പോലെ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം ഞാൻ നാരങ്ങ തേച്ച് വെച്ച് ഊറ്റി വെച്ച ചിക്കനായിരുന്നു അതിലേക്ക് എല്ലാതും ഒന്ന് ഇതേപോലെ മസാല തേച്ച് പിടിപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഞങ്ങളുടെ ചിക്കൻ പീസിലൊക്കെ മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇത് മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം ഞാനിത് 4 മണിക്കൂർ വെച്ചതാണ് ഇപ്പോൾ അതൊന്ന് എടുത്ത് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഞാനിപ്പോൾ നേരത്തെ തന്നെ ഒരു 1/2 മണിക്കൂർ മുമ്പ് തന്നെ കണലൊക്കെ ഇട്ട് കമ്പിയൊക്കെ വെച്ച് ഗ്രില്ല് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇപ്പോൾ കണലൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക്
ഓരോരു ചിക്കൻ പീസായി അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. എല്ലാ പീസും നമുക്ക് ഓരോരു പീസായി വെച്ച് കൊടുക്കാം. ഓരോരു പീസും 10 മിനിറ്റ് എങ്കിലും മിനിമം വെച്ച് കൊടുക്കണം. കനൽ നല്ല ചൂടുണ്ടാവണം. അപ്പോൾ നല്ല പെട്ടെന്നായതൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ അതിൻ്റെ ഒരു സൈഡൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മറ്റേ വശം കൂടി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള കനലായിരിക്കണം, എന്നാൽ മാത്രമേ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗമൊന്നും വേവാതിരിക്കും. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലായി കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ചിക്കനൊക്കെ ഒന്ന് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം, ഇട്ട് വെക്കാം. ഇനി അടുത്ത ബാച്ചും കൂടി ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഏകദേശം ചിക്കനൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കെല്ലാം അറിയിക്കാനും മറക്കരുത്. ഇന്ന് ഞാനിവിടെ ഗ്രിൽഡ് ചിക്കൻ ചപ്പാത്തിക്കൊപ്പമാണ് തയ്യാറായത്. അതിനൊപ്പം മയോനൈസും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കുബൂസിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞങ്ങളുടെ ഗ്രിൽഡ് ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കനാണ്. ഹോട്ടലിൽ നിന്നൊക്കെ ഞങ്ങൾ മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കനായിട്ടാണ് എനിക്ക് തയ്യാറായി വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോസുമായി വരുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.